ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നിതാ രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചട്ടിച്ചോറ് ഇനിട്ടോ, നല്ല നാടൻ മീൻ മുളകൊക്കെ ഇട്ടിട്ടുള്ളൊരു ചട്ടിച്ചോറാണ്. അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയണ പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെ കമൻറ്റ് കാണുമ്പോഴാണ് കേട്ടോ വീഡിയോ ഇടാനുള്ളൊരു ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ ഇതാ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. രാവിലത്തെ ചായക്കുടിയൊക്കെ കഴിഞ്ഞേരെ ഇക്കോ ഓഫീസ് പോയിട്ടുണ്ട്. പിന്നെ ഞാനിതാ വീടൊന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് വീട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ കുളിക്കൂ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് മക്കൾ ഉണ്ണത്. പിന്നെ ഓർക്കുള്ള ചായ കൊടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഓരോ കൂടെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന്. ജോയ്മോൻക്ക് ഇതാ പുതിയ സൈക്കിള് വാങ്ങിയിട്ടുണ്ടായിനി. അത് ഓനക്ക് ഒറ്റക്ക് ഓട്ടാൻ അറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഓടിക്കുക. ഓനക്ക് ഈ ഒരു സൈക്കിളിനേക്കാൾ ഇഷ്ടം ജയമോള സൈക്കിളാണ് വലിയ സൈക്കിളിന്മേൽ കയറി കളിക്കുകയാണ് കേട്ടോ ചെയ്യുക. അയിമ്മലിങ്ങനെ കളിക്കാൻ ഇട്ടാണ് കേട്ടോ ഈ ഒരു സൈക്കിള് വാങ്ങിയത്. ഇപ്പം രണ്ടാളും കൂടെ ഭയങ്കര കളിയാണ് കേട്ടോ. ഇടയിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ജയമോള കയ്യിൽ എന്ത് കണ്ടാലും ജോയ്മോൻക്ക് അത് വേണം. അപ്പോൾ ചില ടൈമിൽ ജയമോള അത് കൊടുക്കൂല. അപ്പോൾ രണ്ടാളും അടിയാവും. അങ്ങനെയുള്ള അടിയൊക്കെ പിന്നെ എല്ലാ വീട്ടിലും ഉള്ളത് തന്നെ ആവുമല്ലോ അല്ലേ. അങ്ങനെയൊന്നുമില്ലെങ്കിൽ പിന്നെ രസം ഉണ്ടാവില്ലല്ലോ. ഇന്നത്തെ വീഡിയോക്ക് ചെറിയൊരു ക്ലിയർ കുറവുണ്ട് എന്നാണ് കേട്ടോ എനിക്ക് തോന്നണത്. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും ഇങ്ങനെ നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ക്ലിയർ കുറവാണ് എന്ന്. അപ്പോൾ അതെന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഫോണിന് പുതിയൊരു കവർ ഇട്ടിട്ടുണ്ടായിനി. അപ്പോൾ ആ ഒരു ക്യാമറേൻ്റെ ഭാഗത്തും കൂടെ വരുന്ന ഒരു കവർ ചെയ്യണി കേട്ടോ. അതിനൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ വരുന്നൊരു കവർ ചെയ്യണി. അതുകൊണ്ട് ക്ലിയർ കുറവൊന്നും ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ വീഡിയോ എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലായത് വീഡിയോ ഒന്നും ആദ്യത്തെ അത്ര ക്ലിയർ ഇല്ല എന്ന്. പിന്നെ ഞാൻ ആ ക്യാമറേൻ്റെ ഭാഗത്തുള്ള കവർ എടുത്ത് കളഞ്ഞിട്ടോ. അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നല്ല ക്ലിയർ ഉണ്ടായിനി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ക്ലിയർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ കിച്ചണിലേക്ക് വന്നേ പാട് ചോറാണ് കേട്ടോ ഫസ്റ്റ് വെക്കുന്നത്. മട്ട റൈസാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കുക്കറിൽ വെക്കുന്നത്. അല്ലെങ്കിൽ സാധാ പോലെയാണ് ചോറ് വെക്കൽ. ഇതിന് കുറച്ച് വേവ് കൂടുതലാണല്ലോ അതുകൊണ്ടാണ് കുക്കറിൽ വെക്കുന്നത്. അങ്ങനെ അരിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഇത് പിങ്ക് സോൾട്ടാണ്. ഇതിൻ്റെ അടുത്ത് മറ്റേ ഉപ്പില്ല കേട്ടോ, അത് തീർന്നുപോയി. അതുകൊണ്ടാണ് ഇത് ഇടുന്നത്. അപ്പോൾ ഇതിട്ടാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം രണ്ട് വിസിൽ വന്ന് കഴിഞ്ഞിട്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കുക. അതൊരു 20 മിനിറ്റ് അങ്ങനെ വെക്കുക. എന്നിട്ട് ഓഫ് ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ ഈ അരി നന്നായിട്ട് വെന്ത് കിട്ടും. ഇന്നിതാ ചട്ടിച്ചോറാണ് ഉണ്ടാക്കണതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അയിലക്കറിയാണ് കേട്ടോ അയിലേക്ക് ഉണ്ടാക്കുന്നത്. രണ്ട് അയില എടുത്തിട്ടേ ഉള്ളൂ, കാരണം അതൊന്നും മതി കേട്ടോ നമുക്ക്, അത്രയൊക്കെ കൂട്ടുള്ളൂ. ഇത് ഞാൻ കുളിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മീനൊക്കെ കിട്ടുന്ന ദിവസം കുളിക്കുന്നതിൻ്റെ മുന്നേ തന്നെ മീനൊക്കെ വൃത്തിയാക്കിയിട്ടാണ് ഇങ്ങനെ കുളിക്കാനൊക്കെ പോവൽ. ചിലപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആവും കേട്ടോ. കുളി കഴിഞ്ഞിട്ട് മീനൊക്കെ കൈമലാക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ് ആ ഒരു സ്മെല്ലൊന്നും കൈമന്ന് പോവാത്ത പോലെ തോന്നും. പിന്നെ അതാ എരിന്തർച്ചി ഉണ്ടായിനി. അപ്പോൾ അതും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് പല സ്ഥലത്തും പലതാവും. നമ്മളവിടെ എരിന്തർച്ചി എന്നാണ് പറയൽ. അപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ആ പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ പിന്നെ ഇതാ ചോറ് രണ്ട് വിസിൽ വന്നിട്ടുണ്ടായിനി. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഇവിടെ മൊത്തം ഇങ്ങനെ തെറിച്ചിട്ടുണ്ടായിനി കേട്ടോ. വിസിൽ വന്നപ്പോൾ നമ്മൾ ചോറ് കുക്കറിൽ വെക്കുമ്പോൾ എന്തായാലും ഇവിടെയൊക്കെ ഇങ്ങനെ തെറിക്കുമല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തു മാറ്റിയിട്ട് സ്റ്റൗ ടോപ്പ് ഇപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ഭാഗം നന്നായിട്ട് ചൂടുണ്ട് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ഇങ്ങനെ തുടച്ചെടുക്കുന്നത്. എല്ലാ പണി കഴിഞ്ഞ് അവസാനം സ്റ്റൗ ടോപ്പ് ക്ലീൻ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ആ തെറിച്ചതൊക്കെ അവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് തുടച്ചെടുക്കാൻ ഭയങ്കര ഈസി ആവും. പിന്നെ അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാവും. അപ്പോൾ ഈ ടൈമിൽ തന്നെ കുക്കറിൻ്റെ മുകളിൽ തെറിച്ചതൊക്കെ ഞാൻ വെറുതെ ഈ തുണി കൊണ്ട് ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് അപ്പം തന്നെ അതൊക്കെ തുടച്ചെടുക്കുക. അങ്ങനെയൊക്കെ ആവുമ്പോൾ അടുക്കള പണി പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. എളുപ്പത്തിൽ മടിയില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. നമുക്കിങ്ങനെ കുറേ പാത്രങ്ങളും പിന്നെ കുറേ വൃത്തികേടായതൊക്കെ ഇങ്ങനെ കാണുമ്പോഴാണ് ഒരു മടി വരിക. അതൊക്കെ ക്ലീനാക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടുള്ളൊരു മടി പെട്ടെന്ന് വരും. അത് എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ.
അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മടിയൊന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക, എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിൽ അപ്പം തന്നെ തുടച്ചെടുക്കുക. ചില ആൾക്കാർ പറയും എന്തിനാ അങ്ങനെ ചെയ്യണത്, എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താൽ പോരെ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ എനിക്ക് ഇതാണ് കേട്ടോ നല്ലതായിട്ട് തോന്നിയത്. ഇതാ ഞാൻ കറി ഉണ്ടാക്കാണ് കേട്ടോ. അപ്പോൾ മെയിൻ മുളകിടാണ്, സ്പെഷ്യലായിട്ടുള്ള മുളകിടലൊന്നുമല്ല, സാധാ നമ്മളെ നാട്ടിലിടുന്ന മുളകിടലാണ്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവയും വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും രണ്ട് പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത്, അത് കഴിഞ്ഞിട്ട് ഒരു ഉള്ളിൻ്റെ പകുതിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്, അതും കൂടി ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ തക്കാളി ഇട്ടിട്ട് അതും കൂടെ വാട്ടിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽക്കിനി പുളിവെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്, സാധാ പുളിയാണ്. അപ്പം ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിനി, അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഈ ഒരു മസാല നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ, അതുവരെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ പിന്നെ ഇതാ ചോറ് ഇവിടെ ഒരു 20 മിനിറ്റായപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഇതിൻ്റെ പ്രഷർ മുഴുവനായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇത് തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, എന്നിട്ടാണ് ഊറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, ഓവറായിട്ട് വെന്തിട്ടൊന്നുമില്ല. ഞാൻ ഈ മട്ട റൈസ് എപ്പോഴെങ്കിലൊക്കെ വെക്കലുള്ളൂ, അധികം പൊന്നേരിയാണ് കേട്ടോ വെക്കൽ. അപ്പോൾ ഇതാ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. മീനിട്ടിട്ട് കുറേ നേരം ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് മീന് വേവണ ആ ഒരു സമയം വരെ തിളപ്പിച്ചെടുത്താൽ മതി. അയിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. ഇപ്പം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഇത് വെളിച്ചെണ്ണ കട്ട പിടിച്ചതാണ് കേട്ടോ, പുറമെ നല്ല ചൂടാണെങ്കിലും ഉള്ളിൽ AC ഇടുന്നതുകൊണ്ട് ആ ഒരു തണുപ്പിൽ വെളിച്ചെണ്ണ കട്ടായതാണ്. ഇനി ഇതാ പയറൊന്ന് ഉപ്പേരി വെക്കണം. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെ വീഡിയോ എഡിറ്റാക്കി വോയിസ് ഓവർ ഇങ്ങനെ കൊടുക്കുമ്പോൾ അങ്ങനെ പറഞ്ഞിങ്ങനെ പോവുമല്ലോ, അപ്പം കുറച്ച് ഫാസ്റ്റായിട്ടൊക്കെ പറഞ്ഞു പോകും കേട്ടോ, പറയുന്നതിലും ചിലപ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഇതാ പയറുപ്പേരി ഇവിടെ വെച്ചിട്ടുണ്ട്. ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയാഞ്ഞേ. ഇനി ഇതാ എരിന്തിറച്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എരിന്തിറച്ചി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ അത് അവിടെ ആവണ സമയം കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നൊരു വ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല. ഇതന്നെ മതി കേട്ടോ ചോറുന്നാൻ, വേറെ ഒന്നും വേണ്ട, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഇതാ എരിന്തിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് പപ്പടം കൂടെ പൊരിക്കാനുണ്ട്. അപ്പോൾ ഈ ചട്ടിച്ചോറ് ഉണ്ടാക്കാനുള്ള പ്ലാന് പെട്ടെന്നുണ്ടായതാണ് കേട്ടോ, നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതൊന്നല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് കൂട്ടാനേ ഉള്ളൂ. നേരത്തെ പ്ലാൻ ചെയ്തിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കൂട്ടാനൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ പപ്പടം പൊരിച്ചതും ഓംപ്ലേറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറും എരിന്തിറച്ചി ഫ്രൈയും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയ പാത്രത്തിൽ നിന്ന് വേറെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഉണ്ടാക്കിയ വലിയ വലിയ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകി വെക്കാമല്ലോ. വലിയ പാത്രങ്ങൾ വെച്ചാൽ അധികം വലുതൊന്നുമല്ല കേട്ടോ, ഇത്ര കൊള്ളും പാത്രത്തിൻ്റെ വലിപ്പം. അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ ചട്ടിച്ചോറ് സെറ്റാക്കാൻ. അപ്പോൾ ഇതാ കിച്ചൺ നന്നായിട്ട് വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ചട്ടിച്ചോറൊന്ന് സെറ്റാക്കണം. അപ്പോൾ പിന്നെ ഇതാ ഇക്കും വന്നിട്ടുണ്ട്. പിന്നെ മക്കൾക്കൊക്കെ നന്നായിട്ട് വിശക്കണമുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്ന ദിവസം കുറച്ച് നേരം വെക്കും കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ. വീഡിയോ എടുക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കുമല്ലോ, ഓരോ സ്ഥലത്തേക്കും ട്രൈപോഡ് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കണ്ടേ. അപ്പോൾ ഒരുപാട് ടൈം എടുക്കും ഒരു വീഡിയോ എടുക്കാൻ. ഞാൻ ചിലപ്പോൾ ഒരു മണിക്കൂറിൻ്റെ വീഡിയോ ആവും നിങ്ങളെ മുന്നിൽ ഒരു 9 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റിലോ എത്തിക്കണേ കേട്ടോ. എഡിറ്റാക്കി ഇങ്ങനെ അത്രയ്ക്ക് ചെറുതാക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് കേട്ടോ എനിക്കിഷ്ടം. കുറേ സമയം ഉണ്ടെങ്കിൽ കാണുന്ന നിങ്ങൾക്കും ബോറടിക്കുമല്ലോ, അതുകൊണ്ട് വീഡിയോ എത്രത്തോളം ചെറുതാക്കാൻ പറ്റണോ അത്രത്തോളം ഞാൻ ചെറുതാക്കിയിട്ടാണ് കേട്ടോ ഇടൽ. അങ്ങനെ ഇതാ ചട്ടിച്ചോറ് സെറ്റാക്കാണ്, ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറ് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ, ചോറ് അധികം ആരും കഴിക്കില്ല. അപ്പോൾ ഒരു പൂതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കല്ലേ, അപ്പോൾ ഇതാ കുറച്ച് ചോറൊക്കെ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്.
എൻ്റെ കയ്യിൽ രണ്ട് ചട്ടിയാണ് ഇട്ടുള്ളത്, ഒരു കുഞ്ഞു ചട്ടിയും പിന്നെ ദാ ഈ ഒരു സൈസിലുള്ള ചട്ടിയും. അപ്പോൾ അതിൽ രണ്ടിലും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ഓംപ്ലേറ്റാണ് ഇട്ടുണ്ടാക്കിയത്, അത് ഹാഫ് ആക്കിയിട്ട് രണ്ട് ചട്ടിയിലും ഇങ്ങനെ വെച്ചതാണ്. സംഭവം ഏതായാലും ചട്ടിയിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ചോറൊക്കെ വെക്കണം കാണാൻ നല്ല രസമാണ് കേട്ടോ. കുറച്ചും കൂടെ കൂട്ടാനുണ്ടെങ്കിൽ ഒന്നുകൂടെ രസമുണ്ടാവും. അപ്പം ചട്ടിയുള്ളവർ ഇതുപോലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്തു നോക്കുക കേട്ടോ. കുറച്ചധികം കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചട്ടിയിലൊക്കെ ആക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും, കുട്ടികൾക്കും നല്ല രസമാവും. അപ്പോൾ ഈ ഒരു ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിനി. പിന്നെ അയിലക്കറിയും എരിന്തറച്ചും എന്താ പറയുക ഓംപ്ലേറ്റും എല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടി കഴിച്ച് കഴിക്കാൻ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെ. അങ്ങനെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞാൽ സോയി മോനെ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിനി കേട്ടോ. ഓന് സാധാരണ അങ്ങനെ ഉച്ചക്ക് ഉറങ്ങലില്ല, ഇന്നെന്തോ രാവിലെ നേരത്തെ നീറ്റിട്ടുണ്ടായിനി, അതുകൊണ്ടാണ് തോന്നുന്നു ഇന്ന് ഉറങ്ങിപ്പോയത്. പിന്നെ ഓന് ഉറങ്ങി നീറ്റാല് കുറച്ച് നേരം ഒരു ഇതുണ്ടാവും കേട്ടോ, പിന്നെ അത് റെഡിയാവും. ഇപ്പം ദാ സൈമോളെ കൂടെ ബോൾ കളിക്കുകയാണ്. പിന്നെ ദാ സൈമോൾക്കും സോയിമോൾക്കും ഞാൻ ഹോർലിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ദിയമോക്ക് കോഫിയാണ് ഇട്ടുണ്ടാക്കിയത്. ഇക്കാക്ക് ദാ പഴം വാട്ടിയിട്ടുണ്ട്, കോഴിമുട്ടിയും പഴം കൂടെ ഇട്ടിട്ട് വാട്ടിയതാണ്. അപ്പോൾ ഇക്ക ഇതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ച് പുറത്തുപോയി. പിന്നെ മാഗ്രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം നാട്ടിലുള്ള വീഡിയോ കോളിലാണ് ഇട്ടുണ്ടാവുക. രണ്ട് സ്ഥലത്തേക്കും വീഡിയോ കോളാക്കി കുറേ നേരം രണ്ടുമാരോടും പനയോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേനോ ഫോൺ കവർ മാറ്റിയെന്ന്, ഇതാണ് കേട്ടോ ആ ഒരു കവറ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതാ ഈ ഒരു ക്യാമറേൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് ആ ഒരു ക്യാമറേൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നത്. അത് വെച്ചിട്ട് ഇനി ഇതുവരെ ക്ലിയർ ഇല്ലാഞ്ഞതെന്ന് ഇപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ നല്ല ക്ലിയർ ഉണ്ട്. പിന്നെ ദാ രാത്രിക്കേക്ക് ചപ്പാത്തിയാണ് ഇട്ടുണ്ടാക്കുന്നത്. ചപ്പാത്തിയും മീൻ മുളക് ഇട്ടതും നല്ല രസമല്ലേ. കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ, രാത്രി അധികം ആരൊന്നും കഴിക്കില്ല. പിന്നെ ഇന്ന് മീൻകറി ഉള്ളതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്ര കാണിട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ, ചട്ടിച്ചോറ് ഉണ്ടാക്കിയതും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസും ചാനലൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.